യോഗക്ഷേമസഭ എന്ന സംഘടനയുടെ തൃശ്ശൂർ ജില്ലയുടെ അഭിമുഖത്തിൽ നടക്കുന്ന ഒരു കലാ സാഹിത്യമേളയാണ് തൗര്യത്രികം. അത് 1986 തൃശ്ശൂരിൽ ആരംഭിച്ചതാണ്. ജില്ലയിലെ വിവിധ മേഖലകൾ ഓരോ ഉപസഭകളിലായിട്ട് നടന്നു വരുന്നതാണ്. ഏകദേശം 26-ാമത്തെ കലാമേളയാണ് ഇത്തവണ നെല്ലായി ഉപസഭയിലുള്ള ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുന്നത്. കഴിഞ്ഞൊരു 6 വർഷം പ്രളയത്തിൻ്റെയും അതുപോലെ കോവിഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 5 വർഷം നമുക്ക് ഈ പരിപാടി നടത്തുവാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പരിപാടി ഇത്തവണ നമ്മൾ നടത്തുന്നത്. ഏകദേശം ഒരു 1000-ത്തോളം വരുന്ന പാർട്ടിസിപ്പൻസ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. തൃശ്ശൂർ ജില്ലയിലെ സമുദായാംഗങ്ങൾ ഒരു 2000-3000 ആളുകൾ 2 ദിവസമായിട്ട് ഈ ആനന്ദപുരത്ത് വന്ന് പങ്കെടുക്കുന്നതാണ്. ഒരു വിധമല്ല യൂത്ത് ഫെസ്റ്റിൻ്റെ പോലെ തന്നെയുള്ള എല്ലാ ഇവൻറ്റുകളും നമ്മളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 8 സ്റ്റേജിലായിട്ടാണ് 2 ദിവസം മത്സരങ്ങൾ നടത്തുന്നത്. അതിൽ പരമാവധി ആ കലാമൂല്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ഓരോ പരിപാടികളുടെയും മൂല്യം ചോർന്നു പോകാത്ത രീതിയിൽ തന്നെ നടത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിലായിട്ട് തന്നെ ഇതുവരെ നടന്നു കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം 14 ഒക്ടോബർ രാവിലെ 11 മണിക്കാണ് നടക്കുന്നത്. റൂറൽ SP ഐശ്വര്യ ഡോംഗ്രയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുതന്നെ പ്രശസ്ത എന്താ പറയുക കാരിക്കേച്ചർ വിദഗ്ധ സിനിമാ നടന്ന ജയരാജ് വാര്യരാണ് മുഖ്യാതിഥിയായിട്ട് പരിപാടി പങ്കെടുക്കുന്നത്. അതിൽ തന്നെ അന്നത്തെ ഒരു ഉദ്ഘാടന യോഗത്തിന് ശേഷം പരിപാടികൾ നിരന്തരം ആരംഭിക്കും. രാത്രി 10 മണി വരെയുള്ള രീതിയിൽ എല്ലാ സ്റ്റേജിലും പ്രോഗ്രാമും ഉണ്ടാവും. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ഒരു സ്റ്റേജിൽ തിരുവാതിരക്കളിയാണ് ആരംഭിക്കുന്നത്. അത് ഏകദേശം 4 മണി വരെ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ 3 വിഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരു 8 സ്റ്റേജിൽ തന്നെ ഫുൾ ടൈം ആ പരിപാടി തന്നെയാണ് നടത്തുന്നത്. അത്രയധികം ടീമുകൾ പങ്കെടുക്കുന്നുണ്ടോ എല്ലാ യൂണിറ്റിനായിട്ട്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന യോഗക്ഷേമസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് ഷക്കീലം കാളിദാസ് ഭട്ടതിരിയാണ്. അതിൽ മുഖ്യാതിഥിയായിട്ട് പ്രശസ്ത സിനിമാറൻ ശ്രീ ബാബു നമ്പൂതിരി സംബന്ധിക്കുന്നുണ്ട്. അതാണ് ഒരു ചെറിയൊരു രൂപം അതിൻ്റെ പരിപാടിയുടെ. ഒരു കാര്യങ്ങൾ നിങ്ങൾ തവണ സൂചിപ്പിക്കാം. പരിപോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ തൗരത്രികം ആരംഭിച്ചിട്ടുള്ളത്. ഈ കലാവാസനോടൊപ്പം അല്ലെങ്കിൽ കലാപരിപാടികളോടൊപ്പം ശരിക്കൊരു കുടുംബമേള തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ ജില്ലയിലെ 32 യൂണിറ്റാണ് യോഗക്ഷേമസഭയുടെ തൃശ്ശൂർ ജില്ലയിലുള്ളത്. ആ 32 യൂണിറ്റിൽ നിന്നായി ഏതാണ്ട് 4000-ത്തോളം പേര് 2 ദിവസമായിട്ട് അവിടെ ഉണ്ടാവും. 1000-ത്തിലധികം മത്സരാർത്ഥികൾ അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ഈ കലാമേളയുടെ സവിശേഷത. പിന്നെ 2 ദിവസം കുടുംബമേള എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മത്സരം എന്ന രീതിയിലല്ല ഒരു പ്രോഗ്രാം പല വസ്തുക്കൾ എടുത്തുകഴിഞ്ഞെങ്കിലും എല്ലാവരും അവിടെ വന്ന ഒന്നാണ്. വേറെ ഒരു അതിഥി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഉത്സാഹിച്ച് ഭംഗിയായി പോകുന്ന ഒരു സംവിധാനമാണ്. നെല്ലായി ഉപസഭയാണ് അതിൻ്റെ അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് നടത്തുന്നത്. എൻ്റെ സ്വാഗത സംഘം രൂപീകരിച്ച് അവിടുത്തെ സജീവ പ്രവർത്തനം ആ ഉപസഭയാണ് ജില്ലയ്ക്ക് വേണ്ടി ആ പരിപാടി ഇത്തവണ ഭംഗിയായിട്ട് നടത്താനുള്ള ശ്രമങ്ങൾ. നല്ല രീതിയിലുള്ള പരിപാടികളായിട്ട് അവിടെ മുന്നോട്ട് വരുന്നുണ്ട്. ഡേറ്റ് 2 ഒക്ടോബർ, 2 ശനി, 5 ഞായർ എന്ന് പറയുന്ന ദിവസത്തിൽ പരമാവധി പരിപാടി നടന്നു പോകാറുണ്ട്. മറ്റു വരുന്ന ബുദ്ധിമുട്ടുള്ള ഡേറ്റ് ചില ചേഞ്ച് വരാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.